ശ്രീ കെ പ്രേംകുമാർ. സർ, ഒറ്റപ്പാലത്ത് ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്നതാണ് സബ്മിഷന്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. താലൂക്ക് ആസ്ഥാനമായിട്ടുള്ള ഒറ്റപ്പാലത്ത് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങളുമായി വന്നു ചേരുന്നുണ്ട്. മിനി സിവിൽ സ്റ്റേഷനും റവന്യൂ ഡിവിഷൻ ഓഫീസും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒറ്റപ്പാലത്തുണ്ട്. ഒറ്റപ്പാലത്തും പരിസരത്തുള്ള ഏതാണ്ട് 8 തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും ഗുണപ്രദമാകുന്ന ഒന്നാകും ഒറ്റപ്പാലത്ത് ഫയർ സ്റ്റേഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. നിലവിൽ മുനിസിപ്പാലിറ്റിയുടെ പുറമ്പോക്ക് സ്ഥലത്ത് 23 സെന്റ് സ്ഥലം നിലവിലുണ്ട്. അതിനോട് ചേർന്ന് കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന താമരക്കുളം ഏതാണ്ട് നമ്മുടെ നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലായിട്ടുണ്ട്. കിൻഫ്ര ഡിഫൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഒറ്റപ്പാലം പട്ടണത്തിന് അടുത്താണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയും ലക്കിടിപേരൂർ, അമ്പലപ്പാറ, പൂക്കോട്ടുകാവ് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളും ചെർപ്പുളശ്ശേരി ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ 9 തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഗുണപ്രദമാകുന്ന ഒന്നായി മിനി സിവിൽ സ്റ്റേഷൻ ഈ ഫയർ സ്റ്റേഷൻ മാറും. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ദുരന്തങ്ങളെയും തീപിടുത്തങ്ങളെയും ഒക്കെ ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നായി ഈ ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നതാണ് ഈ സബ്മിഷന്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കഴിഞ്ഞ മറുപടി അല്പം ദീർഘമായി പോയത് കൊണ്ട് ഇത് മേശപ്പുറത്ത് വെച്ചാൽ പോരെ? ആയിക്കോട്ടെ.